വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ കാര്യം കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 23 കൊല്ലം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാഹചര്യങ്ങൾ അനുസരിച്ച് സന്ദർഭങ്ങൾ അനുസരിച്ച് അല്പാൽപമായിട്ടാണല്ലോ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ആയത്ത് ഒരേ സമയത്ത് ഇറങ്ങിയത് ത്വഹാ സൂറത്തിലെ 116 ആയത്തുകളാണ്. അല്ലാത്ത സമയത്ത് ഒന്നും രണ്ടും ആയത്തുകളാണ്. 23 കൊല്ലം കൊണ്ടാണ് ഈ ഖുർആൻ മുഴുവനും തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ ആയത്തേതാ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്താകുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ആയത്ത്. ക്രിസ്തുവർഷം 632 മാർച്ച് മാസം 31 തീയതി അറഫാത്തിന്റെ മരുഭൂമിയിൽ വിടവാങ്ങൽ പ്രസംഗം കഴിഞ്ഞിട്ട് അന്നത്തെ പിറ്റേ ദിവസം പെരുന്നാളിന്റെ അന്ന് മിനായിൽ വെച്ചുകൊണ്ട് ആയത്തിറങ്ങിയിട്ടുണ്ട്. പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു, പഠിപ്പിക്കേണ്ടതെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞു. ഇനി പുതിയ വിശ്വാസം നിങ്ങൾക്ക് പഠിപ്പിക്കാനില്ല, ഒരു പുതിയ അനുഷ്ഠാനം നിങ്ങൾക്ക് പഠിപ്പിക്കാനില്ല, ഒരു പുതിയ സ്വഭാവം നിങ്ങൾക്ക് പഠിപ്പിക്കാനില്ല. എല്ലാ വാജിബാത്തുകളും പൂർത്തിയാക്കി തന്നു, എല്ലാ സുന്നത്തുകളും പൂർത്തിയാക്കി തന്നു, എല്ലാ ഹറാമായ കാര്യങ്ങളും പൂർത്തിയാക്കി തന്നു. ഈ മതത്തിന് കൂട്ടിച്ചേർക്കാനില്ല, ഈ മതത്തിൽ നിന്ന് എടുത്ത് ഒഴിവാക്കാനില്ല. അങ്ങനെ ദീനി കാമിലാക്കി രണ്ട് ഭദ്രമായി കെട്ടിപ്പൂട്ടി തന്ന ശേഷം പിന്നീട് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അത് മുഹറബത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടത്. അതിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതെല്ലാം പഠിപ്പിച്ച നബിയെ നിങ്ങൾ മറക്കരുത്, നബിയെ നിങ്ങൾ അവഗണിക്കരുത്, നബിയെ നിങ്ങൾ തിരസ്കരിക്കരുത്, നബിയെ നിങ്ങൾ വിസ്മരിക്കരുത്. ഇതെല്ലാം കൊണ്ടുവന്ന നബിയാണ് നിങ്ങൾക്ക് വലുത്, ഇതിനേക്കാൾ വലുത് ഈ കൊണ്ടുവന്ന നബിയാണ്. അതും കഴിഞ്ഞിട്ട് വഫാത്തിന്റെ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അവസാനമായി എന്ത് പറഞ്ഞ പടച്ചറബ് നിർത്തി എന്ത് പറഞ്ഞ ജിബ്രീൽ നമ്മോട് വിട പറഞ്ഞത്? അല്ലാഹ് റസൂൽ അവസാനമായിട്ട് ഇറങ്ങിയ ആയത്തേതാണ്? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഈ വാചാലമായി പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സഖാഫിയെ മടക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. എന്റെ മുമ്പിൽ നിന്ന് പ്രസംഗം കേൾക്കുന്ന നിങ്ങളെ മടക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഓരോ ഉമ്മമാരെയും മടക്കപ്പെടുന്ന ദിവസമുണ്ട്. ലോകത്ത് തർക്കങ്ങളില്ലാത്ത അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്ത ഒരു കാര്യം അതാണ്, റബ്ബിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം നിങ്ങൾ സൂക്ഷിക്കണേ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. റബ്ബിലേക്ക് നിങ്ങളെ മടക്കപ്പെടുന്ന ദിവസം, ആ മടക്കപ്പെട്ടാൽ സുമ്മത്തു വഫാ കുല്ലു നഫ്സിൻ ബിമാ കസബത്ത്, ഓരോ ശരീരത്തിനും ആ ശരീരം പ്രവർത്തിച്ചതിന് പൂർണ്ണമായിട്ട് പ്രതിഫലം നൽകപ്പെടും. നന്മ ചെയ്തവർക്ക് നന്മയ്ക്ക് പ്രതിഫലം നൽകപ്പെടും, തിന്മ ചെയ്തവർക്ക് തിന്മയ്ക്ക് പ്രതിഫലം നൽകപ്പെടും. ഒരു കാര്യം ഞാൻ നിങ്ങളോട് തുറന്നു പറയാൻ ഉദ്ദേശിക്കുകയാണ്, പച്ചയായി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. ഞാനും നിങ്ങളും ഉസ്താദുമാരെ കേട്ടിട്ട് ആലിമീങ്ങളെ പ്രസംഗം കേട്ടിട്ടുണ്ട്, ഒരുപാട് ഒരുപാട് ഹദീസുകൾ കേട്ടിട്ടുണ്ട്. മനുഷ്യൻ ജീവിതത്തിൽ ചെയ്യുന്ന ചാപല്യങ്ങളും അവന്റെ ദോഷങ്ങളും ഒക്കെ പലതുകൊണ്ടും പൊറുക്കപ്പെടുമെന്ന് കേട്ടിട്ടുണ്ട്. അതേ വുദുവെടുക്കുന്ന സമയത്ത് പാപങ്ങൾ കഴുകിക്കളയുന്നുണ്ട്, നിസ്കാരം കൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ട്, വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് പങ്കെടുത്താൽ പാപങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ട്, അല്ലാ അല്ലാ അറഫാ ദിവസത്തിന്റെ നോമ്പ് കൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ട്, ഹജ്ജ് ചെയ്താൽ സർവ പാപങ്ങളും പൊറുക്കപ്പെടുന്നുണ്ട്, കുറ്റമറ്റ രൂപത്തിൽ ഹജ്ജ് ചെയ്താൽ എന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടാൽ മോനെ നിനക്ക് തോന്നിയിട്ടുണ്ടോ, നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പെങ്ങളെ, നിനക്ക് എപ്പോഴെങ്കിലും ബോധം വന്നിട്ടുണ്ടോ പെങ്ങളെ, നീ ചെയ്തിരിക്കുന്ന പാപങ്ങൾക്ക് ശിക്ഷയില്ല എന്ന്, പാപം പൊറുക്കപ്പെട്ടാൽ പിന്നീട് ശിക്ഷിക്കയില്ല എന്ന്? ഇല്ല ഇല്ല, വിശുദ്ധ ഖുർആനിൽ പടച്ചറബ് പറഞ്ഞിട്ടുണ്ട്, വമൈ അമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ വമൈ അണുമണി തൂക്കി
തൂക്കം ഖൈർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അണുമണി തൂക്കം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും വെച്ചിട്ടതിന്റെ പ്രതിഫലം അവന് കിട്ടാതിരിക്കൂല. അണുമണി തൂക്കം ഷെറു ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ഹറാം ചെയ്തിട്ടുണ്ടെങ്കിൽ, ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അന്യന്റെ സ്വത്ത് പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു ദൈവത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരുത്തരം മാനം കെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഒരുത്തരെ പറ്റി ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ ഒരു പാവപ്പെട്ടവനെയോ അല്ലാത്തവനെയോ പരിഹസിച്ചിട്ടുണ്ടോ, നിസ്സാരപ്പെടുത്തിയിട്ടുണ്ടോ, മാനം കെടുത്തിയിട്ടുണ്ടോ? മുസ്ലിമിങ്ങളെ, ഈ ഖുർആൻ മുൻനിർത്തി ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. എവിടെയെങ്കിലും വെച്ച് നിന്റെ റബ്ബ് നിനക്ക് അതിന്റെ പ്രതിഫലം തരാതിരിക്കൂല, ശിക്ഷിക്കാതിരിക്കൂല. നീ ചെയ്ത പാപങ്ങളൊക്കെ റബ്ബ് പുറത്തു തന്നിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ അതിനെ കുറിച്ച് നിന്നോട് വിചാരണ ചെയ്യൂല, ഒരുപക്ഷെ നരകത്തിലിട്ട് ശിക്ഷിക്കൂല. അതേ സമയത്ത് എവിടെയെങ്കിലും വെച്ച് നിന്നോട് അതിന്റെ പകരം വീട്ടാതെ റബ്ബ് വിടൂല. ചിലർക്ക് മരണസമയത്ത്, ചിലർക്ക് ഖബറിന്റെ ഖബറില്, ചിലർക്ക് അതാ ഉയർത്തെ നിൽക്കുമ്പോഴ്, ചിലർക്ക് മഹ്ശറയില്, ചിലർക്ക് നന്മതിന്മ തൂക്കുമ്പോഴ്, ചിലർക്ക് പാലം കടക്കുമ്പോഴ്, എവിടെയെങ്കിലും വെച്ചിട്ട് റബ്ബ് വിട്ടാതിരിക്കൂല, അത് പൂർത്തിയായിട്ട് തരാതിരിക്കൂല. വേണ്ട വേണ്ട, ഒരിക്കലും നല്ലവരും തന ഹസനാത്തും സയ്യാത്തും ഒരിക്കലും തുല്യമല്ല. അം ഹസിബല്ലദീന ജതറഹു സയ്യാത്തി അന നജഅലുഹും കല്ലദീന ആമനു വഅമിലുസ് സാലിഹാത് സബഅ മഹ്യഹും മമാതുഹും സഅമാ യഹ്കുമൂൻ. ഒട്ടുമിക്ക ആളുകളും ശ്രദ്ധിച്ചിരിക്കുകയില്ല, ചിന്തിച്ചിരിക്കുകയില്ല, മനസ്സിലാക്കിയിരിക്കുകയില്ല. ജീവിതത്തിൽ മനുഷ്യൻ തെറ്റു ചെയ്താൽ, ഹറാം ചെയ്താൽ, കള്ളു കുടിച്ചാൽ, വ്യഭിചരിച്ചാൽ, മീശിക്കുള്ള പാട്ട് കേട്ടാൽ, മറ്റൊരാളെ മാനം കെടുത്തിയാൽ, അഭിമാനത്തിന് ചെതമേൽപ്പിച്ചാൽ, ആഖിർ സമാനിലെ മക്കളെ, മറ്റൊരുത്തന്റെ സ്വത്ത് പിടിച്ചെടുക്കാൻ പറ്റുമോ? മറ്റൊരുത്തന് രക്തം ചൊരിയാൻ പറ്റുമോ? ആക്രമിക്കാൻ പറ്റുമോ? അതേ രൂപത്തിൽ തന്നെയാണ് മറ്റുള്ളവരെ മാനമെന്ന് ഹബീബ് പറഞ്ഞത് ബുഖാരിയിലില്ലേ? ഇന്നമ അംബാലക്കും വദിമാക്കും വഅറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമത്തി യൗമിക്കും ഹദാ ഫീ ബലദിക്കും ഹദാ ഫീ ശഹരിക്കും ഹദാ. നമ്മുടെ കരളിന്റെ കഷ്ണമായ മുത്തുനബി അവിടുന്ന് പറഞ്ഞതാ. 124,000 വരുന്ന സ്വഹാബികളോട് അവിടുന്ന് പറഞ്ഞതാ. എത്ര കണ്ട് നിങ്ങളെ സമ്പത്തിന് സ്ഥാനങ്ങളുണ്ട്, സമ്പത്തിന് പവിത്രതയുണ്ട്, രക്തങ്ങൾക്ക് പവിത്രതയുണ്ട്, രക്തങ്ങൾക്ക് സ്ഥാനമുണ്ട്. അതേ സ്ഥാനവും പവിത്രതയും നിങ്ങൾ അഭിമാനത്തിനുണ്ട്, അഭിമാനങ്ങൾക്കുണ്ട്. ഒരാളെ കഴുത്തു വെട്ടി കൊല്ലുന്നത് പോലെ, ഒരാളെ വേദനിപ്പിക്കുന്നത് പോലെ, ഒരുത്തന്റെ സമ്പത്ത് പിടിച്ചെടുക്കുന്നത് പോലെ, അതേ ഗൗരവം തന്നെയാ, അതേ അവസ്ഥയിൽ തന്നെയാ മറ്റൊരാളെ മാനം കെടുത്തുന്നത്, അവനെ വിഷളാക്കുന്നത്, അവനെ പരിഹസിക്കുന്നത്. വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ അല്ലാഹിറിലെ വല്ലാത്തൊരു ഫിത്തിനയല്ലേ, പരീക്ഷണമല്ലേ, അല്ലാഹിറിന്റെ ഷിയാറല്ലേ, അടയാളമല്ലേ? ഇന്ന് എന്തൊരു ഫിത്തിനയാണ് ഏത് വാട്സപ്പിലും ഫേസ്ബുക്കിലും ആരേ കുറ്റം പറയുന്നതും ഗീബത്ത് പറയുന്നതും നമീമത്ത് പറയുന്നതും പരസ്യമായിട്ട് അവഹേളിക്കുന്നതും ഒരു പ്രശ്നമേ അല്ല, വലിയ കുറ്റമാ മോനെ, വലിയ പാപമാ മോനെ. നീ ഏഴ് സമുദ്രത്തിൽ മുങ്ങിക്കുളിച്ചാലും ആ പാപമൊന്നും കഴുകിക്കളയൂല. സംരംഭങ്ങളും കൊണ്ട് കുളിച്ചാലും അത് ആ പാപം തീരൂല. കഴുത്തിന്റെ കില്ല പിടിച്ച് ദുആ ചെയ്താലും നിന്റെ പാപം പൊറുക്കൂല. പൊറുത്താൽ തന്നെയും പടച്ചറബ് നിന്നെ വിടൂല. ഈ ആയത്ത് ഖുർആനിലുണ്ടോ? വിശുദ്ധ ഖുർആനിലുണ്ടോ? റബ്ബ് നിന്നെ വിടൂല. മുഹമ്മദുർ റസൂലുള്ളാഹ്.